യെസ് 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 കണ്ട കണ്ട യെസ് 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 കണ്ട യെസ് ഇതുണ്ടോ, നമുക്കിപ്പോൾ ഇത്ര മീൻ കിട്ടുന്നുണ്ട്, പറക്കാനുള്ള മീനെ. ഒരു വരാൾ നിൽക്കുന്നുണ്ടോ? വരാൾ വേണ്ട, നമുക്കിപ്പം മതി, ഈ സൈസ് ഉള്ളൂ കേട്ടോ. ഒരു വരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ, ആ പിടിച്ചിക്കണ്ട. ചെളി പറ്റിക്കണ്ട, വരനെ കൈകൊണ്ട് പിടിക്കണ്ട, മണ്ണി കുത്തി കൈ ഒന്ന് ഇളക്കി പതിക്കണ്ട. ഇത് ഈ സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ ചെമ്പല്ലി അതുപോലെ നമ്മുടെ കറുപ്പ് എന്നൊക്കെ പറയുന്ന സാധനമല്ലേ, പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇതാണെങ്കിൽ നമ്മുടെ ഫയർഫോക്സിന്റെ ബ്രെഡ് എന്ന് പറയുന്ന സാധനം, നമ്മുടെ ബ്രെഡ് അത് ഉണ്ടാക്കുന്ന ഇത് വരയില്ലേ, വരയില്ല പുഴുവില്ലേ, ആ സെയിം ഇതിന്റെ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ പുഴുനെ പോലെ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. കറക്റ്റ് നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ ചെയ്തിട്ട് ഇളക്കുമ്പോൾ തന്നെ ഈ സാധനം കറക്റ്റ് പുഴുക്കൾ ഉണക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. അപ്പം ഈ സാധനം എത്രത്തോളം എഫക്റ്റീവ് ആണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ഫയർഫോക്സിനാണ് സാധനം, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ ഇത് ബ്രെഡ് കവർ കൊടുത്തിട്ടുണ്ട്, 2 സെന്റിമീറ്റർ കൊടുത്തിട്ടോ, 50 പീസ് ആണ് ഒരു കവർ വരുന്നത്. നമുക്ക് 100 എണ്ണം വേണ്ട, ഒരെണ്ണം മതി നമുക്ക് അത്യാവശ്യം ആയ മീൻ പിടിക്കാൻ. അപ്പോൾ നമ്മളെന്നാലും ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് ചെയ്യേണ്ടി പോകുന്നത്. ഈ സാധനം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിച്ചാൽ എഫക്റ്റീവ് ആണ് നമ്മൾ നോക്കാണ്ടി പോവാണ്. എന്തൊക്കെയാണല്ലോ ഈ സാധനം ജസ്റ്റ് ചെയ്യാൻ എല്ലാം കൂടെ ഒന്ന് കൈയെ കുറഞ്ഞിട്ട് കാണിക്കാം. അതിൻ്റെ ആ ഒരു പ്രത്യേകത ഇതെങ്ങനെയാണ് കറക്റ്റ് പുഴുവിനെ പോലെ ഉണ്ടോ എന്നറിയാം. അതുകൊണ്ട് നിങ്ങൾ നോക്കി, കറക്റ്റ് ഒരു പുഴു ഇവിടെ നുളയ്ക്കുന്ന പോലെ ഉണ്ടോ നിങ്ങൾ നോക്കി. എന്റെ പൊന്നെ, ആർട്ടിഫിഷ്യൽ സാധനം എന്ന് പറയത്തോല്ലോ കേട്ടോ, കറക്റ്റ് നമ്മുടെ പുഴുക്കൾ കറക്റ്റ് നുളയ്ക്കുന്ന പോലെ തന്നെ കേട്ടോ. കറക്റ്റ് കറക്റ്റ് നമ്മുടെ പുഴു നുളയ്ക്കുന്ന പോലെ തന്നെയുണ്ട് കേട്ടോ. ആരും ഇതുവരെ ഇങ്ങനെ സാധനം വെച്ച് മീൻ പിടിക്കാൻ കണ്ടിട്ടില്ല, നമ്മുടെ ചെമ്പല്ലി, നമ്മുടെ കറുപ്പ്, നമ്മുടെ അണ്ടികളിൽ എന്ന് പറയുന്ന സാധനം. അപ്പം നമ്മളിന്ന് ഇതുകൊണ്ടൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മളിത് പിടിക്കാൻ വേണ്ടി പോകണം. കിട്ടിയാൽ സക്സസ് ആയിരിക്കും, അപ്പം നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പം ഈ സാധനം നമ്മളെ എങ്ങനെ നമ്മുടെ ഹുക്കിൽ കണക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് മീൻ പിടിക്കുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പം നമുക്ക് നമ്മുടെ നേരെ നമ്മുടെ സ്പോട്ടിലേക്ക് വെക്കാം, നമ്മുടെ ഫയർഫോക്സിന്റെ നമ്മുടെ ബ്രെഡുമായിട്ട്. ഈ കിടന്ന് മറിയുന്നുണ്ടോ, ഇത് ഫുള്ള് നമ്മുടെ ചെമ്പല്ലി കേട്ടോ, ചെമ്പല്ലി കല്ലട കല്ലേമുട്ടി എന്നൊക്കെ പറയുന്ന ഇവിടെ എല്ലാം മറിയുന്നുണ്ട്. ഇവിടെ എല്ലാം ആക്ടി വാങ്ങുന്നുണ്ട് കേട്ടോ. നമ്മൾ എടുത്തേക്കെന്ന് പറഞ്ഞാൽ ഇത് പോളോഡ് കേട്ടോ, പോളോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂർ കില്ലറിൻ്റെ ഒരു പോളോഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊരു 6 ഫീറ്റ് പോളോഡാണ്, നമ്മളതിൽ ലൈൻ ബ്രൈഡ് ലൈൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അവസാനത്തെ കുഞ്ഞൊരു ഹുക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീണ്ടും അടുത്തുള്ള സ്പോട്ട്, നമ്മൾ നേരത്തെ ഇവിടുന്ന് ഇഷ്ടംപോലെ മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ മീൻ ആക്ടി വാങ്ങുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതേപോലെ കിട്ടും നോക്കട്ടെ, കാരണം പറഞ്ഞാൽ ഒരു പരീക്ഷണമാണ്. കാരണം നമുക്ക് കൈ നനയാതുള്ള മീൻ പിടുത്തം, കൈ വരെ ഒന്നും പറ്റിക്കണ്ട, ഒന്നും ചെയ്യണം, നമ്മുടെ കൈയെ ക്ലീൻ ഇട്ടുള്ളൂ എപ്പോഴും. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ നൈസായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഇരുട്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, നല്ലൊരു പ്രത്യേക ഒരു ക്ലൈമറ്റ് ഒക്കെ കേട്ടോ. ഓക്കെ, ഫുള്ള് മീൻ ആക്ടി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സാധനം നമ്മുടെ ഹുക്കിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചുതരാവേ. ഫസ്റ്റ് നമുക്ക് റെഡ് എടുക്കാം അല്ലേ. ഓക്കെ, എന്താണ് റെഡ് തന്നെ ഇരിക്കട്ടെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് എഫക്റ്റീവ് ആവുമെന്ന് നോക്കാം. നമുക്ക് ഇവിടെ കിടക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ ഹെവി ഒന്നുമല്ല, ഒരു സൈസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വായിൽ കയറണം, ഇതിൻ്റെ പകുതിയാക്കണം. നമുക്ക് കുറച്ചെടുക്കാം, ആവശ്യത്തിനുള്ള പോർഷൻ ദേ കട്ടിയെടുക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ 1/3 ആക്കിയിട്ടുള്ളൂ, ഇത് ഇത്ര ആക്കിയിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഹുക്കിലോട്ട് കണക്ട് ചെയ്യാവേ. നമ്മുടെ ഷാടൊക്കെ റിഗിയത്തില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചുതരാം. കയറ്റി ഇങ്ങനെ എടുത്താൽ മതി. ഇതുണ്ടോ, ഇത്രേ ഉള്ളൂ കേട്ടോ, ഇത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം വല്ലതും കിട്ടുമെന്ന് കേട്ടോ. ഇതിവിടെ മറിയുന്നുണ്ട്, ഇച്ചിരി ഇവിടെ അങ്ങോട്ട് മാറിപ്പോവാം. നമ്മുടെ ഇവിടെ നല്ല ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ, നല്ല ആക്ടിവിറ്റി ഉണ്ട്. മീനുണ്ടെങ്കിൽ കയറി പിടിക്കും ഉറപ്പാ. അയ്യോ, കൊത്തിയെന്ന് കേട്ടോ. യെസ് 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 കണ്ട കണ്ട നമ്മുടെ ബ്ലഡ് വേമിൽ ഫസ്റ്റ് മീൻ കേട്ടോ. അപ്പം ഈ സാധനത്തെ നമുക്ക് മീൻ കിട്ടും നമ്മൾ ഉറപ്പിച്ച് കേട്ടോ. ഞാൻ കൃത്യമായിട്ട് തന്നെ വായി നൂരി കാണിക്കാം. നമ്മൾ ആ സെയിം സാധനത്തിനാണ് പിടിച്ചതെന്ന് കേട്ടോ. അല്ലെങ്കിൽ പലരും പറയും നമ്മൾ ഫേക്ക് കാണിക്കുന്നതെന്ന്. ഇതുണ്ടോ വായിക്കാതിരിക്കുന്നുണ്ടോ? ഞാനാ ഒന്നും ചെയ്തിട്ടില്ല, വീഡിയോ കട്ട് ചെയ്തിട്ടില്ല. വായിക്കാതെ നമുക്ക് നൂരി നോക്കാം കേട്ടോ, ഊരിയിരുന്നുണ്ടോ, ബ്ലഡ് വേം ഇറങ്ങിയിരുന്നോ നോക്കണം. അയ്യോ, സ്റ്റക്കാണോ? പ്ലെയർ ഇട്ട് തന്നെ ഊരണം, പ്ലെയർ ഇട്ട് തന്നെ ഊരേണ്ട വരും. അതുകൊണ്ട് ഊരുന്നുണ്ടോ, ബ്ലഡ് വരുന്നുണ്ടോ? ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് എത്ര മീൻ പിടിക്കാൻ നമുക്കിപ്പം നോക്കാം കേട്ടോ. കാര്യം ഒരു കവർ ഫുള്ളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എടുത്ത് ജസ്റ്റ് ഇവിടെ ഒരു ബക്കറ്റ് ഇരിപ്പുണ്ട് കേട്ടോ. ആദ്യം അത്യാവശ്യം വെള്ളമുണ്ട്, നേരം കിടുവാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് സെയിം നമ്മുടെ ഈ കിടക്കുന്ന ബ്ലഡ് വേം വെച്ച് തന്നെ അടുത്ത് നമുക്ക് പിടിക്കാൻ പറ്റും നോക്കാം. അയ്യോ, നല്ല കൊത്താട്ട് സാധനത്തിനിട്ട്. യെസ് 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 യെസ്.
അപ്പോൾ അതേ നമ്മുടെ അടുത്തവൻ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേ സാധനം വായിക്കുന്നുണ്ടോ, കറക്റ്റ് പ്രോപ്പർ ഹുക്കപ്പ് ആയിരിക്കുന്നേ കണ്ടോ. അതുപോലെ തന്നെ സാധനം കയറിയിരിക്കുന്നുണ്ടോ നമ്മുടെ ബ്ലഡ് വാം. നമുക്ക് അതൊക്കെ ഊരിയെടുക്കാം. നമ്മുടെ രണ്ടാമത്തെ സാധനം സെയിം സാധനം ഇട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ട് ഇടാൻ കൂടെ ഇത്ര വലിപ്പം ഉണ്ട് കേട്ടോ. ഓക്കെ, ബക്കറ്റിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, രണ്ടാമത്തെ നമുക്ക് വീഡിയോ ഇട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സെയിം ബ്ലഡ് വാം തന്നെ ഇറക്കി വെക്കാം ഉണ്ടോ. ഇത്ര ഇറക്കി വെച്ചാൽ മതി. ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വെള്ളം മീൻ പിടിക്കാം. ഇവിടെയൊക്കെ മാറി നമുക്ക് മറിയത് നോക്കിയിട്ടാൽ കിട്ടുകൊടുത്താൽ മതി. ഇപ്പോൾ ഒരു വരാൻ നിൽപ്പുണ്ട് കേട്ടോ. നമുക്ക് അവൻ്റെ മുന്നിലോട്ട് നോക്കാം, പിടിക്കുക നോക്കാം. ചെറുത ആ പിടിച്ചിക്കണ്ട കണ്ട. അപ്പോൾ നമ്മുടെ ബ്ലഡ് വേമിൽ വരാൽ കിട്ടിയായിരുന്നു. അതെ, പോകുന്നുണ്ടോ, കാണിച്ചുതരാമേ. ചെറിയ വരാലോ ഇത്. നമ്മുടെ വേമരിയുന്നുണ്ടോ, ഉരി പോയി കഴയ കയറിയപ്പോൾ ചെറിയ ഹുക്കല്ലേ. ഇത് നമ്മുടെ ആ ഒരു സെയിം വേമ തന്നെ കേട്ടോ. രണ്ട് ചെമ്പല്ലി കിട്ടി, ഇതേ ഒരു വരാലിനെ കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു വിടുവാണ്, എടുക്കുന്നില്ല. ഓക്കെ, ഇതുണ്ടോ, നല്ല അടിപൊളി നാളെ വരാൽ കേട്ടോ, ബ്ലഡ് വേം. ഓക്കെ, ബൈ ബായ്, തന്നെ ഇറങ്ങിപ്പോക്കോളും. ഓക്കെ, നമ്മളവനെ വെറുതെ വിട്ടു. നമുക്കിത് ഇവിടെ അടുത്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു മീൻ മറിഞ്ഞിട്ടുണ്ട്. അവിടെ മീൻ നിൽപ്പുണ്ടേ, അടുത്ത് ഇപ്പോൾ തന്നെ എളുപ്പം കിട്ടും. ഇതെൻ്റെ അവിടെ ഒരു മീൻ നിൽക്കുന്നുണ്ടോ. പറ്റിച്ച് നമ്മളെ ഉണ്ടേ, പറ്റിക്കുമാണുള്ളവൻ. യെസ് 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 യെസ്. അപ്പോൾ അതേ നമ്മുടെ അടുത്തവൻ. ഓക്കെ, നമ്മുടെ സെയിം സാധനം തന്നെ കേട്ടോ. പോയോ ഐറ്റം ഇല്ല, അതിൻ്റെ വായിരിപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ, പൊളിച്ച് കാണിച്ചാലേ. ഇതുണ്ടോ, ഇരിക്കുന്നുണ്ടോ നമ്മുടെ ബ്ലഡ് വേം ഇരുന്നുണ്ടോ. ഒരു മുറി മതി ഗൈസ്, ഒരു മുറി. ഇതുണ്ടോ, ഒരു കുഞ്ഞു മുറിയാലേ പിടിക്കുന്നത്. വരാൽ വരെ കിട്ടി കുഞ്ഞു മുറിയാൽ. ഒരു രക്ഷയില്ല, മീൻ ചാറവറ പിടിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പം മൂന്നോ നാലോ ആയിട്ടുണ്ട് നമ്മുടെ ചെമ്പല്ലി കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇതുതന്നെ കയറ്റി വെച്ചിട്ട് ഇവിടെ കുറച്ച് മീൻ നിൽപ്പുണ്ട്. നമുക്ക് അവനോട് പിടിച്ചിട്ട് ഇവിടെ നിന്ന് പോവാം. കാര്യവന്മാർ കൊത്തി അപ്പം തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. പോയി യെസ്, തീണ്ടാ തീണ്ടാ. അപ്പോൾ നമ്മുടെ അടുത്ത മീൻ ഇതേ സെയിം സാധനം തന്നെ കേട്ടോ. ആ റെഡിൽ ക്യാമറ ഓണാണോ എന്താണ്. നമുക്ക് ഇതിനെല്ലാത്തിനും കൂടെ ബക്കലി കൊണ്ടിടാം. ഓക്കെ, ഏകദേശം നാലഞ്ചെണ്ണം ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഊരിപ്പോയിട്ട് കേട്ടോ. ഇതാണ് ചടങ്ങ്. ഊരിപ്പോയി എടുത്തോണ്ട് പോകാൻ വലിയ പാടാ. വരലിടെ കയറടാ. ഓക്കെ, ഇതുണ്ടോ രണ്ടെണ്ണം, രണ്ടെണ്ണം ഒരു വരലാതിരിക്കുകയാണേ. ഓക്കെ, ഇവിടെ ഇപ്പോൾ മീൻ മറിയുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് പിടിക്കുക. ഇനി ഇതിനോടെ കിടന്നോളും. ചാടി പോകത്തൊന്നുമില്ല. ചാടി പോയോ? മൂന്നെണ്ണം ഉണ്ടായിരുന്നു. ആ പോയാൽ പോട്ടെ ഇപ്പം നയ്യാനേട്ടാ. നമ്മൾ ഇത്ര നേരം നമ്മൾ റെഡ് കൊണ്ട് മീൻ പിടിച്ചില്ലേ. ദേ നമുക്ക് ആ മിച്ചം വന്ന് നമുക്ക് ഊരി എടുത്തിട്ട് ദേ ബാക്കി ഇരിപ്പുണ്ട്. നേരെ നമ്മുടെ കവറിലേക്ക് തന്നെ ഇട്ടേക്കാം. കാര്യം നമുക്ക് ഇത് തന്നെ മതി ഇനിയും മീൻ പിടിക്കാൻ. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ വൈറ്റിന് എടുത്ത് നോക്കാം. നമ്മൾ വൈറ്റ് ഇട്ടിട്ടില്ലല്ലോ. വൈറ്റ് നമുക്കെടുത്ത് സെയിം അതുപോലെ തന്നെ ഒരു ശകലം, ഒത്തിരി വേണ്ട, ഒരു തരി നമുക്കൊന്ന് കട്ടിയെടുക്കാവേ ഉണ്ടോ. ഇത് മതി, ഈ കാണുന്ന ഒരു ഈ മുറി മതി കേട്ടോ. ഇതുവഴി ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ഇറക്കിയാൽ മതി. ഇറക്കിയിട്ടുണ്ട് കേട്ടോ കറക്റ്റ്. ആ ഇതൊരു പുഴു പോലെ, നമ്മുടെ പുഴുവിനെ മുറിച്ചിട്ടേക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ റെഡ് അടിപൊളി സക്സസ് ആയിട്ടുണ്ട്. വൈറ്റ് കൊണ്ട് നമുക്ക് മീൻ പിടിക്കാം. ഓക്കെ, ദൈവം ബാക്കി മുറി വിട്ടിരിക്കട്ടെ. അതുകൊണ്ട് അവിടെ ഒരു മീൻ ആക്ടിവിറ്റി കാണിച്ചിട്ടുണ്ട്. കണ്ടോ 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 കണ്ടോ, എൻ്റെ മുന്നോട്ട് കൊടുക്കുക നമുക്ക്. അവിടെ നിപ്പുണ്ട്, പക്ഷെ കുത്തു മാറത്തിൽ നോക്കാം. യെസ്, അടുത്തവൻ കിട്ടി വൈറ്റിൽ കേട്ടോ. വൈറ്റ് അങ്ങോട്ട് ഇട്ടപ്പോൾ തന്നെ അടുത്ത കിട്ടിയിട്ടുണ്ട് കേട്ടോ. ക്യാമറ ഓണാണോ എന്നറിയത്തില്ല, ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഓ, ഇപ്പോഴാണ് ഓണായത്. ദേ കണ്ടോ, വൈറ്റ് ഇരിക്കുന്നുണ്ടോ. ദേ ഈ വലിപ്പമുണ്ട് കേട്ടോ, ഇതുണ്ടോ ഈ വലിപ്പമുണ്ട്. ഓക്കെ, ബ്ലഡ് വേമിൻ്റെ വൈറ്റിൽ കേട്ടോ. എന്തായാലും ഫയർഫോക്സിൻ്റെ ഈ ഐറ്റം കൊള്ളാം കേട്ടോ, ഒരു രക്ഷയില്ല. ഇതുണ്ടോ, നമുക്കിപ്പോൾ ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട്. പറക്കാനുള്ള മീനായി കണ്ടാ, നിസ്സാരം. കൈ നനയാത്ത മീൻ പിടുത്തം, വരെയും വേണ്ട, ഒന്നും വേണ്ട. ഈ സാധനം മതി, മറിഞ്ഞു പോയാൽ പോയി. ഇങ്ങോട്ട് മാറ്റി വെക്കാം.
ബക്കറ്റിന് രണ്ട് ഹോൾ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അടുത്തതിനെ കിട്ടും നോക്കാം. രണ്ട് അവിടെ ഇപ്പോൾ മറിഞ്ഞ ഒരു മീനാട്ടോ, അതിന് മുന്നോട്ട് നമുക്ക് നിട്ട് നോക്കാം. യെസ് 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 യെസ്. അപ്പം നമ്മുടെ അടുത്തവൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബ്ലഡ് വേമിൻ്റെ വയറ്റിൽ കേട്ടോ. ഇതേ സാധനം കേട്ടോ, ആ ഒരു കുഞ്ഞു മുറി രണ്ടെണ്ണം കിട്ടിയപ്പോൾ അങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുന്നുണ്ടോ പിടച്ച് പിടച്ച്. നമുക്ക് ഈ സാധനം ഒന്ന് പതുക്കെ സെറ്റ് ചെയ്യാം, ഫ്രോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. കാര്യം കറക്റ്റായിട്ട് ഇങ്ങനെ ഇരുന്നാലുള്ളൂ കുക്ക് ആകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ മീൻ ഓൺ പേൾ വൈറ്റിൽ കേട്ടോ, ബ്ലഡ് വേമിൻ്റെ ഫയർഫോക്സ് ബ്ലഡ് വേമിൻ്റെ പേൾ വൈറ്റിൽ. ഓക്കെ, തുഴികൾ നടക്കുന്നുണ്ടോ ഒരു വലിയ ഓർത്തൻ. യെസ്, അടുത്തവൻ വീഡിയോ ചാറവറ കേട്ടോ. മീൻ ഇരുട്ടായപ്പോഴത്തേനുണ്ടല്ലോ ചാറവറ കിട്ടുവാണ്. എൻ്റെ പൊന്ന് ഗൈസ്, ഇത് നിങ്ങൾ മേടിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരത്തില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയുക, ദേ ഒരു മുറി ഒരെണ്ണം മതി, ഹുക്കേ നൂരിയും പോകത്തില്ല. ഇത് കണ്ടോ, ഹുക്കേ നൂരിയും പോകത്തില്ല, സാധനം ചാറവറ കിട്ടുന്നുണ്ട്. ഇവിടെ ഇടാം നമുക്ക് ഇതിനെ, പടച്ച് പടച്ച് പോകും അവന്മാർ. സോ മാരെ കൂടെ എടുത്തേ, നമുക്കിങ്ങോട്ട് ഇട്ടേക്കാം. കാര്യം പടച്ച് പടച്ച് പോകണ്ട, വറുത്താൽ ടേസ്റ്റാണേ. ഇണ്ടാ കൊള്ളാം. എന്തായാലും നമ്മുടെ റോഡിലിട്ടിരിക്കട്ടെ, നമുക്ക് ഇരുട്ടാകുമ്പോൾ ഒന്നുകൂടെ കാസ്റ്റും കൂടെ ചെയ്യാം. അതിനു മുന്നേ നമുക്ക് കിട്ടാൻ തരം പിടിക്കാം. എൻ്റെ പൊന്നെ അവിടെ നിൽക്കുന്ന ഹെവി കേട്ടോ, വിട്ട് നോക്കാവേ. കൂത്തൊന്നുമില്ലല്ലോ, ഹെവിക്കൊന്നും വേണ്ട നമ്മുടെ തീറ്റ. യെസ് 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 യെസ്. അപ്പം നമ്മുടെ അടുത്ത് കണ്ടോ വയറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ തത്തമ്മയുടെ ഉണ്ട് കേട്ടോ, ഫുള്ള് വയറ്റ് തത്തമ്മയൊക്കെ ചേക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. നല്ല ഇരുട്ടായിട്ടുണ്ട്, നമുക്കായാലും പരിപാടി നിർത്തിയേക്കാം. നമുക്കായാലും ഇതേ നമ്മൾ മീൻ പിടിച്ച് തെളിയിച്ചു കേട്ടോ. നമ്മൾ ഏകദേശം ഇതേല് നമ്മുടെ പേൾ വയറ്റിൽ മൂന്നെണ്ണം പിടിച്ചു, മറ്റേ റെഡിലും നമ്മൾ അത്യാവശ്യം മീൻ പിടിച്ചു കേട്ടോ. നമ്മൾ തെളിയിച്ചു ഈ സാധനത്തെ മീൻ കിട്ടുന്ന കേട്ടോ. ഇതാണ് നമുക്കിതിൻ്റെ വായി നൂര. ഓക്കെ, ഇവിടെ കിടക്കട നിൽക്കാനുവൻ, ചെറുതാണ്, വലിയ ഹെവി ഒന്നുമല്ല, ചെറുത് വരെ കിട്ടും കേട്ടോ. ഇത്രയും മുറിച്ചിട്ടാൽ മതി നിങ്ങളെ മേടിക്കുവാണെങ്കിൽ. മൂന്ന് രൂപയുടെ മുടക്കല്ലേ ഉള്ളൂ, ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്ക്, റിസൾട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കമൻ്റ് ഇടണേ. ഓക്കെ, ഇവിടെ കുത്തിയവന്മാരൊക്കെ പോയാ. ഇവിടെ നിന്നെല്ലാം മാറിയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് മാറി ട്രൈ ചെയ്ത് നോക്കാം. അവിടെ ഇപ്പം മീൻ ആക്കിയിട്ടുണ്ട്, ഇവിടെ ഇപ്പം പറഞ്ഞോണ്ടോ, അവിടെ ഇവിടെ മീൻ വെത്തിക്കൊന്ന് നിൽപ്പുണ്ട് കുറച്ച്. പക്ഷെ നമ്മളെ കാണുമ്പോൾ ഓടും അവന്മാർ. ഇപ്പം അവന്മാർക്ക് ഏകദേശം മനസ്സിലായി നമ്മൾ അവന്മാരെ കൊടുക്കാനുള്ള പരിപാടിയാണ്. ഒരു മീൻ ഇങ്ങോട്ട് കൊത്താൻ വരുന്നുണ്ടായിരുന്നു. ആ ഹാ ഹാ, കൊത്തി കൊത്തി കൊത്തി. യെസ് യെസ്, അയ്യോ വിട്ടുപോയി ഗൈസ്, അയ്യോ അതന്നെ സംഭവിച്ചു. ആ ഹുക്ക് ഉണ്ടോ, ടിപ്പില്ലാതെ പോയി, ഇച്ചിരി കയറിപ്പോയി. ഇങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു. ശേ, ആ പോയത് പോട്ടെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വേറെ ഇട്ട് ഇട്ട് നോക്കാം. ഒന്ന് പോയാൽ ഉടനെ കിട്ടാൻ ചില പാടാണ് ഇവിടുന്ന്. അത്യാവശ്യം ഗൈസ് ഇരുട്ടൊക്കെ ആയിട്ടുണ്ട്, അവിടെ കുറച്ച് മീൻ കിടപ്പുണ്ട്. നമുക്ക് ഇവിടെയും കൂടെ നോക്കിയിട്ട് പോകാം, കാര്യം ഫുള്ള് പാല് കയറി. എൻ്റെ പൊന്നെ, നല്ല ഹെവി ഹെവി പിള്ളേർ, ഹെവി പിള്ളേർ. ഒരു ഒരാൾ നിൽക്കുന്നുണ്ടോ, വരാൽ വേണ്ട, നമുക്കിപ്പം മതി. ഇത് കണ്ട ഇരുട്ടായപ്പോൾ കയറി ഓർത്തം പിടിച്ചിരുന്ന കണ്ടോ, വീഡിയോ ഓൺ ആണോ. ഇത് കണ്ടോ നമ്മുടെ ഇവിടെ കിടക്കട്ടെ, നമ്മുടെ പേൾ വൈറ്റേല് കണ്ടോ, ഈ സൈസുള്ള കേട്ടോ പേൾ വൈറ്റേല് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. ണ്ടോ ഏശ ലാസ്റ്റത്തെ മീനൊക്കെ ആയിരിക്കും ഇത് കേട്ടോ. നമ്മൾ അത്യാവശ്യം മീൻ പിടിച്ചു, ഇവിടെ കിടക്കട്ടെ വൻ, പിടച്ച് പോകും ചാൻസ് ഉണ്ട് രണ്ടും. കുറച്ച് നേരം പിടിച്ച് കഴിയുമ്പോൾ നിൽക്കും, സ്റ്റോപ്പ് ആയിക്കോളും. ഓക്കെ, ഒന്ന് ചപ്പിൻ്റെ തനങ്ങാന്ന് കഴിഞ്ഞാൽ സ്റ്റോപ്പാവും. നമുക്ക് ഇവിടെ തന്നെ ഇട്ട് നോക്കാം, കാര്യം ഇവിടെ ഒരു വരാൻ നിൽപ്പുണ്ട്, അതൊന്നും പോയെന്ന് തോന്നുന്നു. നമ്മൾ പിന്നെ വലിച്ചു കയറ്റിയപ്പം എന്താ അവിടെ ഒരു വേറെ വന്നിരിക്കുന്നുണ്ടോ. കയ്യൊക്കെ മുറിച്ചില്ലോടാ, ഇതുണ്ടാ ബക്കറ്റിലേക്ക് ഇട്ടേ കേട്ടോ. 10-12 ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ മൊത്തം. ഇതുണ്ടോ 10 എന്താണെന്നും കാണും. ഗൈസ് ഇവിടെ ഒരു മീൻ നിപ്പുണ്ട്, ഇട്ട് നോക്കാവേ. കൊണ്ടേ കിട്ടോ, അത്ര ഉള്ളൂ ഇല്ല ഗൈസ്.
ബാങ്ങൊക്കെ കുളിക്കുന്നുണ്ട്. നല്ല ഇരുട്ടും കണ്ടായിട്ടുണ്ട് കേട്ടോ. ക്ലൗഡൊക്കെ നോക്കി ഇരുട്ടെന്ന് പറയാൻ സൂര്യനൊന്നും ഇല്ല കേട്ടോ. കാര്യം എന്തോ ഒരു ചെറിയൊരു വെട്ടം, നമ്മൾ വന്നപ്പോഴുള്ള വെട്ടമാണ് നിങ്ങൾ നോക്കിയാൽ മതി. കാര്യം എന്തോ ഒരു ശകലം വെട്ടം കിട്ടുന്നുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. എന്താണുള്ള സാധനം വർക്കൗട്ടാണ് നമ്മുടെ പരിപാടി നടക്കുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചിട്ട് കടലിലൊക്കെ കൊണ്ടുപോയിട്ട് നച്ചറൊക്കെ പോലുള്ള മീനൊക്കെ പിടിക്കാനായിരിക്കും എഫക്റ്റ് എന്ന് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ ഈ ചെമ്പലി ഇത് കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ലാട്ടോ കേട്ടോ. ഉപയോഗിച്ചിട്ട് ഇനിയും മിച്ചം കിടക്കുവാണ്, നമുക്ക് കൂരി ബാഗി വെക്കണം, കവറിലാക്കി വെച്ചാൽ മതി. മറ്റേ മുറിയത്ത് കിടപ്പുണ്ട്. കിട്ടിയ മീനെ ഞാൻ കാണിച്ചിട്ടാവേ. റോഡ് ഞാൻ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ജസ്റ്റ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മൾ റോഡിൽ ഉപയോഗിച്ച് ഇവിടുന്ന് കാസ്റ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മീനെ നെണ്ണി നോക്കണം കേട്ടോ. കുറഞ്ഞിരുന്നോ അല്ലേ? ഓ, നമുക്ക് ഇത്ര മീനുണ്ട് കേട്ടോ. ഏകദേശം ഒരു പത്തെണ്ണം കാണും, ഈ പത്തൊന്നെണ്ണം കാണുമായിരിക്കും കേട്ടോ. കുറഞ്ഞിട്ടുന്നില്ല, കാര്യം പോകും കേട്ടോ. ഇവിടെയും വെള്ളമാണ്, തോട്ടിലോട്ടും വെള്ളമാണ് കേട്ടോ. നമുക്ക് വറുത്താല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. ഈ ബക്കറ്റിലൂടെ കിടന്ന് കിട്ടിയാണ്, എന്തോ ഭാഗത്തിന് അല്ലെങ്കിൽ നമ്മുടെ വേറെ കവർ ആയാലും ഒന്നുമില്ല. ഇവിടുന്ന് ഒരു കവർ ഒപ്പിക്കണം, ഇതെല്ലാം കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ ഈ സാധനം പൊളിച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും നമ്മൾ ഇനി എന്താണെങ്കിലും കണ്ടിന്യൂസ് ചെയ്ത് വെച്ചായിരിക്കും ഈ മീനൊക്കെ പിടിക്കുന്നത്. കാര്യം നമുക്ക് വില കുത്താൻ വേണ്ടി ഒന്നും പോകണ്ട. അതുപോലെ തന്നെ വലിയ വിലയില്ല ഈ മൂന്ന് രൂപയുടെ സാധനം കൊണ്ട്. അത്യാവശ്യം നമുക്ക് ന്യായമായിട്ട് തന്നെ മീൻ പിടിക്കും കേട്ടോ. നമുക്ക് ചില മീനൊക്കെ മിസ്സായുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹുക്ക് നമ്മൾ വിട്ടതെന്ന് ഭയങ്കര വലിയ ഹുക്കുകളായിരുന്നു. അപ്പോൾ ഇച്ചിരി ചെറിയ ഹുക്ക് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാ മീനും ഇതാ ഈസി ആയിട്ട് ലാൻഡ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് നമ്മുടെ ഈ സാധനം ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സംഘടനയിലുള്ള ആംഗ്ലേസ് പാഡേസ് ടാക്കിൾസിലുണ്ട്, ഇസാഫ് ടാക്കിൾസിലുണ്ട്, പിന്നെ നമ്മുടെ ഡ്രീം ഷോപ്പ് കാലിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ എല്ലായിടത്തും നമ്പറും കാണാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. എന്തൊക്കെയാണ് ഇരുട്ടാ ഞാൻ തിരിച്ച് കയറിയേക്കുന്ന കാര്യം, ഇവിടെ നമുക്ക് നടന്ന് കയറി പോകാനുണ്ട്. അത്യാവശ്യം നമുക്ക് മീനും കിട്ടിയിട്ടുണ്ട്, വറക്കാനുള്ള മീനായിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാധനം. ഞാൻ ആദ്യമായിട്ട് ഇത്രയും പേരുടെ അടുത്ത് ഇതിനെ പിടിക്കുന്നുണ്ട്. കാര്യം നമ്മൾ വരയിട്ടും വെട്ടിലിട്ട് പിടിച്ചിട്ടുണ്ട്, പക്ഷേ ഈ സാധനം ഇതിനെ പിടിച്ചിട്ടില്ല. ഭയങ്കര എക്സൈറ്റഡ് കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് നമ്മുടെ ഇന്ന് വീഡിയോ ഇഷ്ടം വാങ്ങി നമ്മുടെ ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക. സാധിക്കുന്ന ബെൽബട്ടല്ലേ, അവിടേക്ക് എനേബിൾ വെക്കുകയാണ്. നമ്മുടെ വെറൈറ്റി നല്ല അടിപൊളി വീഡിയോസൊക്കെ എന്തൊക്കെ നോട്ടിഫിക്കേഷൻ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ ബൈ.